നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വളയൻചിറങ്ങര മൃഗാശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ രായമംഗലം പഞ്ചായത്തിലെ വളയൻചിറങ്ങര മൃഗാശുപത്രിയിലാണ് 40 ലക്ഷം രൂപ വിനിയോഗിച്ച് പുതിയ കോംപ്ലക്സ് വരുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന മൃഗാശുപത്രി കോംപ്ലക്സിൽ ഡോക്ടേഴ്സ് റൂം, ലബോറട്ടറി, ഓപ്പറേഷൻ തിയേറ്റർ, ഇഞ്ചക്ഷൻ റൂം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ആശുപത്രി കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഇപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ക്ഷീരക്ഷേമത്തിന് നമുക്ക് അത്തരത്തിൽ കുടുംബത്തിന് പദ്ധതി ആശുപത്രിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് പോകുവാൻ പറ്റാവുന്ന തരത്തിൽ ഈ ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ നീക്കും കുടുംബത്തിന്റെ സഹായിക്കത്തക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ നമുക്ക് ശീലം വേണ്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ കന്നുകാലികളെയും ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്ന പദ്ധതി പൂർത്തിയാക്കുമെന്നും വളയൻചിറങ്ങരയിൽ വെറ്റിനറി പോളിക്ലിനിക് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാമോഹൻ, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ്, വാർഡ് മെമ്പർ ജോയ് പൂണേലി, ഡോക്ടർ നൈന ടിയെ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AA അലിയ, മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ K സിന്ധു, എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മറിയാമ്മ തോമസ്, ആലുവ ICDP ഓഫീസർ ഡോക്ടർ സന്ധ്യാജി നായർ, കൂടാതെ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മൃഗസംരക്ഷണത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമായ കേരളത്തിൽ ആ പ്രാധാന്യം മനസ്സാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് നിരവധി ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, നിരവധി ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ആരോഗ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന, ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ ഏതെങ്കിലും കന്നുകാലികൾക്കോ വളർത്തുമൃഗങ്ങൾക്കോ ഒരു അത്യാവശ്യം വരുമ്പോൾ കാണുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ക്ഷീരസംഘങ്ങളും ക്ഷീരകർഷകരുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. അതുകൂടാതെ നിരവധിയായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് വഴിയും ക്ഷീരമേഖലയിലും മറ്റ് മൃഗസംരക്ഷണ മേഖലയിലും നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മൾ ധരിപ്പിക്കുകയും തുടർന്ന് എല്ലാവരുടെയും ഇവിടെ വേദിയിലുള്ള നിരവധി പേരുടെ ഒരു പിന്തുണ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമുക്ക് ഒരു അനുബന്ധ കെട്ടിടം അത് ഈ കഴിഞ്ഞ 1/2022 May അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രപ്പോസലെല്ലാം സമർപ്പിച്ചു. പക്ഷേ അതിൻ്റെ ഫണ്ടിൻ്റെയൊക്കെ തീരുമാനങ്ങൾ വരുന്ന ഒരു വർഷം അവസാനമാണ്. കഴിഞ്ഞാൽ മാർച്ച് അവസാനമായി കഴിയുമ്പോഴാണ് അല്പം പൈസ നമുക്ക് തരാൻ സാധിക്കും എന്നറിയിക്കുകയും വളരെ പെട്ടെന്ന് വീണ്ടും പ്രോജക്റ്റുകൾ ആദ്യം വെച്ചിരുന്ന പ്രോജക്റ്റ് 56 ലക്ഷം രൂപയായിരുന്നു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.